അമ്മയുടെ വാക്ക് സത്യമാവാതിരിക്കട്ടെ. ജയിലില് അവൻ പോണം, സീത പുറത്തു നിൽക്കണം. എന്നിട്ടും അവളുടെ പിന്നാലെ നടക്കാൻ വേണ്ടി എന്ത് മഹിമയുടെ അവക്കുള്ളത്? എടാ, അവളെ സ്നേഹിച്ചതുകൊണ്ടാ ആ ദേവനെന്ന് പറയുന്നവൻ നെട്ടോട്ടോ ഓടുന്നത്. നാളെ ഇനി ഇപ്പൊ അവൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അതിന്റെ കാരണം അത് തന്നെയാ. അഹങ്കാരികൾക്കും നിഷേധികൾക്കും ദൈവം ഇങ്ങനെ തന്നെ ശിക്ഷ കൊടുക്കും. അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ച കുടുംബം രക്ഷപ്പെടുത്താമെന്ന് നീ പറഞ്ഞു, എന്നിട്ട് അവൾ അനുസരിച്ചോ? നമുക്ക് നോക്കാം അവൾ എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന്. ഇന്ദുമോൾ അടുത്ത ആഴ്ച വരും. അവള് നിന്നെ കുറ്റപ്പെടുത്തി കൊല്ലുക. അവൾക്കൊപ്പം പഠിക്കുന്ന കുട്ടികളുടെ ചേച്ചിമാര് ഒരുപാട് പേരുണ്ട് കല്യാണം കഴിക്കാത്തവരായിട്ട്. എല്ലാം വലിയ പണച്ചാക്കുകളുടെ മക്കളാ. അതിലേതെങ്കിലും ഒരു പെൺകുട്ടിയെ കെട്ടുമോനെ. അവൾ ഇങ്ങ് വരുമ്പോ വേറൊരു ആലോചന കൊഴുപ്പിക്കാനാ ഞാനിരിക്കുന്നേ. അവൾക്ക് ഗിരിയെ വലിയ ഇഷ്ടമല്ലേ മേ. അവന്റെ MBBS പഠിത്തം കഴിയാറായി. ഇനി ഡോക്ടർ. ഡോക്ടർ അവനും ഇന്ദുവിനെ വേണ്ടാന്നൊന്നും പറയാൻ പോകുന്നില്ല. വാക്കുറപ്പിച്ചു വെക്കണം, വൈകാതെ കല്യാണവും നടത്തണം. അത് കൊള്ളാവുന്ന ആലോചന. ഒന്നും അല്ലെങ്കിലും അവനൊരു ഡോക്ടറല്ലേ. അതോടെ നമുക്ക് പിടി മുറുക്കാൻ പറ്റുമേ. അതുകൊണ്ട് ഞാനിപ്പോ തറവാട്ട് വീട്ടുകാരെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടമായി അമ്മ കരുതണ്ട. ലാഭം പിന്നാലെ വരും. കല്യാണമാകുമ്പോ ഇത്തിരി പൊന്ന് കഴുത്തിലും കാതിലും വേണ്ടേ ചേച്ചി? ഉള്ളത് മതി. ദേവട്ടൻ താലിയിട്ടതിന് ശേഷം മാലയിടും. അതിനപ്പുറം ഞങ്ങൾ രണ്ടാളും ആഭരണത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ദേവേട്ടനുമായി എത്ര ദിവസം ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മോളെ. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസമെങ്കിലും കഴിയാൻ പറ്റിയാ അത്രയും നല്ലത്. ചേച്ചിയും ദേവേട്ടനും തമ്മിൽ വേർപെട്ടു പോവുമെന്ന് ചേച്ചി ഭയക്കുന്നുണ്ട്. എന്താ അതിന് കാരണം? ഇനി അതേപ്പറ്റി ഒന്നും ചോദ്യം വേണ്ട. ഒന്ന് മാത്രം ചേച്ചി പറയാം. മോളെ ക്രൂരമായി ഒരുത്തൻ ചതിച്ചെങ്കിൽ അവൻ അതിന് ശിക്ഷ കിട്ടിയിട്ടുണ്ടാവും. അവിടെ സെർച്ച് തുടങ്ങിയടി പോലീസുകാര്. ദേവന്റെ പറമ്പിലെ ആ ഒഴിഞ്ഞ വീട്ടില് അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നോടി? അറിയില്ല. എന്നാ പെട്ടെന്നൊന്ന് ചോദിച്ചു നോക്ക് നിന്റെ ദേവനോട്.